ആശ്വസ്തനായിടുവാ നിൻ കരങ്ങളിൽ നൽകിടുന്നു നിൻ ഹിതം ചെയ്തിടുവാ അഗ്നിയാൻ എന്നെ നിറച്ചിടുക വിശ്വസ്തനായിടുവാ നിൻ കരങ്ങളിൽ നൽകിടുന്നു നിൻ ഹിതം ചെയ്തിടുവാ അഗ്നിയാൽ എന്നെ നിറച്ചിടുക എന്നെ വിളിച്ചിടും ചെയ്തിടാ ലോകമെങ്ങും നിൻ സാക്ഷിയാ എന്നെ വിളിച്ചിടും വേല ചെയ്തിടാ ലോകമെങ്ങും നിൻ സാക്ഷിയാ വിശ്വസ്തനായിടുവാ കരങ്ങളിൽ നൽകിടുന്നു നിൻ ഹിതം ചെയ്തിടുവാ അഗ്നിയാൽ എന്നെ നിറച്ചിടുക തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ പ്രഭാതം കഴിഞ്ഞ സമയത്ത് പൗരുഷൻ്റെ രാവിലത്തെ നല്ലൊരു ശുശ്രൂഷയാണ് പ്രഭാതവന്ദനം. അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസവും പ്രഭാതവന്ദനത്തിൽ പങ്കെടുക്കാൻ
പ്രാർത്ഥനയോടെ പാടിയും പ്രാർത്ഥിച്ചും വചനം കേട്ടും കർത്താവിൽ ബലപ്പെടാനായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രഭാത വന്ദനത്തിലേക്ക് സ്വാഗതം പറയുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ നമുക്ക് ദൈവം സമ്മാനിക്കട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പ്രഭാത വന്ദനത്തിൽ വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് അല്പാൽപം വായിച്ച് അതിൽ നിന്ന് നമുക്ക് വേണ്ട സ്വർഗീയമായിരിക്കുന്ന ഗുണഗണങ്ങളെ പങ്കുവെക്കാനാണല്ലോ ശ്രമിക്കുന്നത്. ദൈവസന്നിധിയിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിൽ നമുക്കൊരുമിച്ച് ദൈവ വചനത്തിലേക്ക് ശ്രദ്ധേയ തിരിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായമാണ്. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വളരെ സംഭവബഹുലമായിരിക്കുന്ന വിഷയം അന്തർലീനമായിരിക്കുന്ന 10 വാക്യങ്ങളാണ്. ഞാൻ ആ വാക്യം വായിച്ചു കേൾപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ അപേക്ഷിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 10 വരെ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന അവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നതെങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അതെവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? അവസാനത്തെ യേശുവിൻ്റെ ചോദ്യം അവിടെ നമുക്ക് തുടങ്ങാം. യേശു ചോദിക്കുകയാണ്, നിക്കോദിമോസെ, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത്ര പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് നിനക്കറിവില്ലേ? കുറ്റം പറയുകയല്ല നിക്കോദിമോസിനെ, ഒരു കാര്യം സത്യം പറയുക, ആത്മീയ വിഷയത്തിൽ നമുക്കെല്ലാവർക്കും എത്ര വലിയ റബ്ബിയാണെങ്കിലും അറിവിൽ പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് പഠിക്കണം, ചിന്തിക്കണം, ശ്രദ്ധിക്കണം. ഒരു തരത്തിലെ മർക്കടമുഷ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പെന്ന് പണ്ടത്തെ ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ പറയായിരുന്നു. എന്നതുപോലെ ഞങ്ങൾ പിടിച്ചിരിക്കുന്നതാണ് യാഥാർത്ഥ്യമെന്നോർത്ത് പിടിച്ചു നിൽക്കരുത്. എത്ര വലിയ ആത്മീക പണ്ഡിതനാണെങ്കിലും ആത്മീക വിഷയത്തിൽ അറിവിൽ പരിമിതിയുണ്ട്. കാരണം ഇത് കടലേക്കാൾ ആഴമുള്ള സംഭവമാണ്. നിക്കോദിമോസ് ആർക്കോൺ എന്നൊരു പേരാണ് വേദപുസ്തക എഴുത്തു ഭാഷയിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ആർക്കോൺ എന്ന് പറഞ്ഞാൽ വെറുമൊരു റബ്ബി എന്നല്ല, റബ്ബിമാരെ ഉപദേശിക്കാൻ കഴിവുള്ള ഉപദേഷ്ടാക്കന്മാരിൽ ഏറ്റവും സീനിയർ ആയിരിക്കുന്ന, ഭയങ്കര എന്താ പറയുക, ഉപദേഷ്ടാക്കന്മാർക്ക് ക്ലാസ് എടുക്കുന്ന, സാറന്മാരെ പഠിപ്പിക്കുന്ന സാറെന്ന് പറഞ്ഞ പോലെ അത്ര ഉയർന്ന ഒരാളാണ് നിക്കോദിമോസ്. അപ്പം അദ്ദേഹത്തിന് യേശു പറയുന്നത് അറിയുകയല്ല, യേശു പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാട്ടോ. ഇവിടെ യേശു ഒരു വലിയ കാര്യം പറയുമ്പോൾ ഇയാൾ പറയുന്നു, ഇതെങ്ങനെ സംഭവിക്കും? എങ്ങനെ സംഭവിക്കും? സംഭവിക്കാൻ സാധ്യതയില്ലാത്തതും സംഭവിക്കാൻ ഇടയില്ലാത്തതുമായ കാര്യങ്ങൾ ദൈവം പറയില്ല, യേശു പറയില്ല, ബൈബിൾ പറയില്ല. സംഭവിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ഞാൻ ആ ഒരു ചോദ്യത്തിൽ നിൽക്കാതെ ഞാൻ നമ്മൾ ഈ അല്പസമയത്തെ ചിന്തയിൽ വിഷയത്തിലേക്ക് വരാം. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ രാത്രിയിൽ ഒരു റബി കാണാൻ വേണ്ടി വരികയാണ്. രാത്രിയിൽ വന്നതിന് ഒത്തിരി സന്തോഷം, വരാതിരിക്കുന്നതിനേക്കാൾ രാത്രി അദ്ദേഹം വന്നല്ലോ. പലരും പേടിച്ചിട്ട് വരാതിരിക്കുക, എന്തുകൊണ്ടാണ് രാത്രി വന്നേ? നമുക്കറിയാവുന്നതാണ്, യഹൂദന്മാരെ പേടിച്ചിട്ടാണ് രാത്രിയിലാണ് കാണാൻ വേണ്ടി വന്നത്. അവനോട് പറയുകയാണ്, ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ മതം അംഗീകരിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ സമുദായം അംഗീകരിക്കുന്നില്ലെങ്കിലും എനിക്കറിയാമെന്നല്ല, ഞങ്ങൾക്കറിയാം അല്ലേ. നോക്കി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. യഹൂദ മതം അത് അംഗീകരിക്കുന്നില്ല. യഹൂദ മതം പറയുന്നത് യേശു തിരുത്തൽവാദിയാണ്, ദൈവനിഷേധിയാണ്, തന്നെത്താൻ ദൈവപുത്രനാക്കുന്നവനാണ്, ബാൽസൂബലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നവനാണ്, മോശയുടെ ന്യായപ്രമാണം പൊളിക്കാൻ വന്നവനാണ് എന്നൊക്കെയാണ് യഹൂദ മതം പറയുന്നത്.
ആ മതത്തിനകത്ത് ചില നല്ല ആളുകളുണ്ട്. അവർക്കറിയാം യേശു ദൈവമാണ്, യേശു ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നതാണ്. ഈ പൗർവിഷനി കൂടെയൊക്കെ പറയുന്നത് സത്യമാണെന്നറിയാം, പിന്നെ ആരെയൊക്കെയോ പേടിച്ചിങ്ങനെ നിൽക്കുകയാണ് പലരും. സത്യമല്ലേ? നിക്കോദിമോസ് അവരുടെ ഒരു പ്രതിനിധിയാണ്. അയാൾ പറയുന്നു, ഞങ്ങൾക്കറിയാം അങ്ങ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്ന്. മാത്രമല്ല, അടുത്ത പദം കണ്ടോ, ദൈവം അങ്ങയോട് കൂടെയില്ലെങ്കിൽ അങ്ങ് ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യാൻ ആർക്കും കഴിയുകയില്ല. അപ്പം ഞാൻ അതിൽ നിന്നൊരു കാര്യം നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ദൂതായിട്ട് പറയും. നിക്കോദിമോസ് പറഞ്ഞ വാക്കൊന്നോടെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് അരിച്ചു പറക്കി നോക്കി, അങ്ങ് ചെയ്യുന്നത് പോലത്തെ കാര്യങ്ങൾ ആർക്കും ചെയ്യാൻ കഴിയില്ല, ദൈവം കൂടെയുള്ളവന് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. വാസ്തവത്തിൽ യേശുക്രിസ്തു തുടക്കം കുറിച്ചിട്ടുള്ളൂ, അടയാളങ്ങളുടെ ആരംഭം. അതിനിടയിൽ എഴുതപ്പെടാത്ത കുറേ കാര്യങ്ങൾ ബൈബിളിൽ എഴുതാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, അടയാളങ്ങൾ യേശു ചെയ്തു തുടങ്ങി. പക്ഷേ ആദ്യത്തെ അടയാളം നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലെ ആദ്യത്തെ അടയാളം 2 അധ്യായത്തിൽ പച്ചവെള്ളം വീഞ്ഞാക്കിയതാണല്ലോ, അതൊരു അടയാളമായിരുന്നല്ലോ. അങ്ങനത്തെ കാര്യങ്ങൾ, ആ വക കാര്യങ്ങൾ വേറെ ആർക്കും ചെയ്യാൻ കഴിയേല. ആർക്കും ചെയ്യാൻ കഴിയാത്ത ചില അടയാളങ്ങൾ, അടയാളങ്ങൾ എന്നാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്, അത്ഭുതങ്ങൾ എന്നൊക്കെ മറ്റ് സുവിശേഷകർ എഴുതിയിരിക്കുന്നു. ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നവനാണ് കർത്താവായ യേശു എന്ന് തിരിച്ചറിഞ്ഞു ഈ റബ്ബി. ഞാൻ നിങ്ങളോട് പറയാം, കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി എന്നുള്ള ഒരു മായാജാല പ്രകടനം എന്നൊന്നും കരുതരുത്. ഒരു വീട്ടിലെ അപമാനം മാറ്റിക്കളയുകയാണ്, ഒരു കല്യാണ വീട്ടിലെ നിരാശ മാറ്റുകയാണ്, ഒരു വിരുന്ന് വീട്ടിലെ വിപ്ലവം ഉണ്ടാകാം. കാരണം ഇതൊക്കെ യഹൂദന്റെ കഷ്ടമനുസരിച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാകാം. കുടുംബം ഈ കല്യാണം തന്നെ ചിലപ്പോൾ ചീറ്റിപ്പോകാം, പൊട്ടിപ്പോകാം. അത്രയ്ക്ക് പ്രധാനപ്പെട്ട വിഷയമാണ്. ആ പ്രശ്നം അകത്ത് നിൽക്കുന്നവരല്ലാതെ വിരുന്നിന് വന്നവരാരും അറിയാതെ യേശു പരിഹരിച്ചു. ഇത് പിന്നീട് പാട്ടായി. വീഞ്ഞു കൊണ്ട് കൊടുക്കുമ്പോഴൊന്നും ഇത് യേശു എല്ലാവരും കൂടി നിന്നേ, ഞാൻ വലിയ കാര്യം ചെയ്യാൻ പോവാ, ഇവിടെ ശ്രദ്ധിച്ചു നിന്നേ എന്നൊന്നും പറഞ്ഞ് കല്യാണത്തിന് വന്ന എല്ലാവരെയും കൂടി വിളിച്ചു നിർത്തി ആളാകാൻ വേണ്ടി യേശു ഒന്നും ചെയ്തില്ല. കലവറയ്ക്കകത്ത് വിരുന്നുവാഴി അല്ലാതെ വേറെ ആരും അറിയാതെ, കോരിക്കൊടുത്തവരല്ലാതെ വേറെ ആരും അറിഞ്ഞില്ല സംഭവം. ആരും അറിയാതെ നാണക്കേട് മാറ്റുന്നൊരു ദൈവം ഉണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ, ആരും അറിയാതെ. യേശു പറഞ്ഞുകൊണ്ട് കിടക്കുകയല്ല, എവിടെയെങ്കിലും യേശു പ്രഭാഷണ മധ്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ, കാലാവിൻ്റെ കല്യാണ വീട്ടിൽ ഞാനാണ്, അതുപോലെ നിങ്ങളുടെ പ്രശ്നം വരും, നമ്മളെപ്പോലത്തെ കൊച്ചു കൊച്ച് അല്പനായ ഉപദേശിമാർ പറഞ്ഞുകൊണ്ട് നടക്കും, ഞാനാണ് ഇന്നോർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇന്നത് സംഭവിച്ചത്. യേശു പറഞ്ഞിട്ടില്ല, പറയൂല. നിങ്ങളുടെ വീട്ടിലെ വിഷയം പരിഹരിച്ചാൽ യേശു ആരോടും പറയില്ല, അത് വെച്ച് യേശു സ്തോത്രകാഴ്ച പിരിക്കുകയില്ല. സത്യമായി പറയുന്നേ, അത് വെച്ച് എന്തെങ്കിലും ദൈവപ്രവൃത്തി നടന്നു, അത് വെച്ച് യേശു വേദി പിടിക്കത്തില്ല, സ്തോത്രകാഴ്ച പിരിക്കത്തില്ല. അങ്ങനെ ഒത്തിരി ഗുണം യേശുവിനുണ്ട്. അതൊക്കെ കണ്ടു വേണം നമ്മൾ പഠിക്കാൻ. ആരോടും പറഞ്ഞുകൊണ്ട് നടന്നില്ല, ഞാൻ പോയപ്പോൾ ഇങ്ങനെ നടന്നു, കാനാവിനെ കല്യാണം വിട്ട് ഞാനാണ് സംഭവം നടത്തി, ഒന്നും ആരോടും പിന്നീട് ഒരിടത്തു പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹം, കർത്താവ് പറഞ്ഞിട്ടില്ല. ഇവിടെ ഇതാ, ആർക്കും ചെയ്യാൻ കഴിയാത്തത് ചെയ്യുന്ന ഒരുവൻ ലോകത്തിൽ വന്നിരിക്കുന്നു. ഇത് പറയുന്നത് ദൈവമില്ലാത്തവനോ ദൈവാശ്രയം ഇല്ലാത്തവനോ അത്ഭുതങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവനല്ല, യഹൂദന്റെ ലൈഫിലാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത്. ലോക ജനതയിൽ അത്ഭുതങ്ങൾ, ദൈവത്തിങ്കരെ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള ഏറ്റവും വലിയ പാർട്ടി യഹൂദനാണ്. എവിടെ മുതലിങ്ങ് വരണം, അങ്ങ് അബ്രഹാമിൻ്റെ അപ്പുറം മുതലിങ്ങ് വരണം അല്ലേ. അത്ഭുതങ്ങൾ, നോഹയുടെ കാലം പെട്ടകം പണിത് അതിനകത്ത് നോഹയും കുടുംബത്തെ സുരക്ഷിതമായി സൂക്ഷിച്ചത് അവരെ സംബന്ധിച്ച് ഒരു അത്ഭുതമല്ലേ. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നത്, ഒരു ദിവസം ദൈവം അവനെ ഉടലോടെ എടുത്തുകൊണ്ട് പോയി, അത്ഭുതമല്ലേ. ഏലിയാവിൻ്റെ ജീവിതത്തിൽ അത്ഭുതമല്ലേ. പിന്നെ സ്തോത്രം, മോശ ഇസ്രായേൽ മക്കളെ കൊണ്ടുപോകണം, അവർക്ക് അത്ഭുതം. ഇപ്പോൾ അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ട് കേൾവിയില്ലാത്തൊരു കൂട്ടരല്ല ഇവർ, അത്ഭുതങ്ങളുടെ കൂടപ്പുറപ്പായി നടക്കുന്നവരാണ്. അവർ പറയുകയാണ് ഇതുപോലത്തെ അത്ഭുതം, ആർക്കും ചെയ്യാൻ കഴിയാത്ത അത്ഭുതം,
അടയാളം അത് ചെയ്യുന്നവൻ ലോകത്തിൽ വന്നിരിക്കുന്നു. ഈ തിരിച്ചറിവ് നിക്കോദീമോസിനുണ്ടായി. നിങ്ങളോട് ഞാൻ ദൈവസ്നേഹത്തിൽ പറയാം, ആർക്കും ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമ്മുടെ കർത്താവിന് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ആര് നോക്കിയാലും എത്ര പേരെ കൊണ്ട് പറയിപ്പിച്ച് പാസ്റ്ററേ എവിടെയൊക്കെ പോയി, ആരൊക്കെ നോക്കിയിട്ട് നടക്കാത്ത കാര്യം. പണ്ട് അപസ്മാര രോഗം പിടിപെട്ടൊരു മോനുമായിട്ടൊരു അപ്പൻ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിരിക്കുകയാ. യേശു തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ, ആ അപ്പൻ തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഈ മോനെയും കൊണ്ട് വന്നു. അവർ മാക്സിമം നോക്കി. അവരെ കൊണ്ട് അപ്പൻ വന്ന് യേശുവിനെ കണ്ട മാത്രത്തിൽ ഓടിച്ചെന്ന് കാൽക്കൾ വീണിട്ട് പറഞ്ഞത്, ഞാൻ എൻ്റെ മോനെയും കൊണ്ട് അങ്ങയുടെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ശിഷ്യന്മാർക്ക് കഴിയാത്തത്, ആചാര്യന്മാർക്ക് കഴിയാത്തത് ആരുമറിയാതെ സാധിപ്പിച്ചു തരുന്ന യേശു. യേശുവിനായി സ്തോത്രം ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, സമയം പരിമിതിയുള്ളവരുടെ പേരിൽ. ആർക്കും ചെയ്യാൻ കഴിയില്ല, ആ വാക്ക് പ്രത്യേകം ഞാൻ അടിവരയിട്ടിരിക്കുന്നു. ആർക്കും കഴിയാത്ത ചില കാര്യങ്ങൾ യേശുവിന് കഴിയും. നിങ്ങൾ ഇന്ന് രാവിലെ പുറത്തേക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോവുക, നിങ്ങളുടെ കൂടെ വരാൻ ആരും കാണില്ല. നിങ്ങൾ ചെല്ലുന്ന ഓഫീസിൽ, നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത്, നിങ്ങളുടെ പരീക്ഷാ ഹാളിൽ, നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഭാവി നിർണയമായിരിക്കുന്ന എന്തുവാട്ടെ ഇൻ്റർവ്യൂ എന്തുവാട്ടെ, അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ആരും കാണില്ല. പക്ഷേ യേശുവിനെ വിശ്വസിച്ചാൽ ആർക്കും ചെയ്യാൻ കഴിയാത്തത് അവന് ചെയ്യാൻ കഴിയും. അവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങളാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. ഒന്ന്, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്ന് ഞങ്ങൾ അറിയുന്നു. രണ്ട്, ദൈവം അങ്ങയുടെ കൂടെ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയൊന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് മതി ഒരാളെ സംബന്ധിച്ച്, ആ നിനക്കത് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് ഒരു ഷെയ്ഖാൻ്റെ കൊടുത്ത്. പക്ഷേ യേശു അതിനകത്തൊന്നും വലിയ നമ്മുടെ ഭാഷ പറഞ്ഞങ്ങ് പൊങ്ങിയില്ല. യേശു പെട്ടതുകൊണ്ട് പറയുക, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ ആരാണ്, എനിക്കെന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നറിഞ്ഞതുകൊണ്ട് നിന്റെ കാര്യം നടക്കില്ല നിക്കോദീമോസേ. പിന്നെ നീ വീണ്ടും ജനിക്കണം. യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ അറിഞ്ഞതുകൊണ്ടോ, യേശുവിനെക്കുറിച്ച് ആറ് പുസ്തകം എഴുതിയതുകൊണ്ടോ, യേശു ആരാന്ന് ക്ലാസ് എടുക്കാൻ അറിഞ്ഞതുകൊണ്ടോ സ്വർഗത്തിൽ പോക്ക് നടക്കുകയല്ല. ആഹാ, അങ്ങനെയാ, അതല്ലേ പറഞ്ഞത്. പിന്നെ വീണ്ടും ജനിക്കാതെ അറിവുകൾ നമ്മളെ സ്വർഗത്തിലെത്തിക്കില്ല. ന്യായപ്രമാണത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ചെയ്താലും വേദപുസ്തക പ്രമാണത്തിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ, ദൈവശാസ്ത്രത്തിൻ്റെ എല്ലാ ഉപശാഖകളും കൃത്യമായി പഠിച്ച് പഠിപ്പിക്കാൻ കരുത്ത് പ്രാപിച്ചാലും വീണ്ടും ജനിക്കാത്ത ഒരാൾക്ക് സ്വർഗത്തിലെത്തിപ്പറ്റാൻ പറ്റത്തില്ല, ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റത്തില്ല എന്നുള്ള സത്യസന്ധമായ ആത്മീയ കാര്യം യേശുക്രിസ്തു നിക്കോദീമോസിനോട് പറഞ്ഞു. വാത്സല്യ സഹോദരങ്ങളെ, യേശു നിക്കോദീമോസ് പിന്നെയും ചുറ്റിക്കറങ്ങി ഇങ്ങനെ അതെങ്ങനെ ഇതെങ്ങനെയാണെന്ന് ചോദിച്ച് കറങ്ങാൻ നോക്കുമ്പോൾ യേശു പിടിവിടുന്നില്ല. യേശു വീണ്ടും വീണ്ടും പറയുകയാണ്, നിക്കോദീമോസേ ചുമ്മാ വിഷയം മാറ്റാതെ നോക്ക്, വീണ്ടും തന്നെയാണ് വിഷയം. ഉണ്ട് നീ ചുമ്മാ അതും ഇതും പറഞ്ഞുകൊണ്ട് മാറി മറിച്ച് അത് പറയാൻ നിൽക്ക്, വിഷയത്തിൽ നിൽക്ക്, വിഷയത്തിൽ നിൽക്ക്. വീണ്ടും ജനനം, വീണ്ടും ജനിക്കാതെ ആർക്കും ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ചോദിച്ചു, എന്ത് ഈ പറയുന്നത്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ഇനി പിന്നെ അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കാൻ പറ്റുമോ? ആത്മീകമാണ് കേട്ടോ, ആത്മീകം ചിലപ്പോൾ ആത്മീക ഭാഷ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ടാവും. ആത്മീകം നമ്മൾ തിരിച്ചറിയുക. യേശു പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ നിക്കോദീമോസ് ആശ്ചര്യപ്പെടുമ്പോൾ യേശു ഇച്ചിരി മൈന്യൂട്ട് ചെയ്ത് പറയുക, കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്ന് അറിയുന്നു, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുമല്ലേ. അത് കഴിഞ്ഞിട്ട് യേശു പറഞ്ഞു, സ്തോത്രം, ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിക്കോദീമോസ് വീണ്ടും ചോദിച്ച ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? ദേ ഞാൻ അവസാനിപ്പിക്കുക, ആ വാക്കി പിടിച്ച് അവസാനിപ്പിക്കും. ഇതെങ്ങനെ സംഭവിക്കും?
ഇതെങ്ങനെ സംഭവിക്കും? ഇസ്രായേൽ ഉപദേഷ്ടാവായിരുന്നിട്ടും നീ അതറിയുന്നില്ല. ഞാനത് കൺക്ലൂഡ് ചെയ്യട്ടെ. രണ്ട് കാര്യങ്ങൾ, ബൈബിൾ ക്ലാസ് അല്ല പ്രഭാതവന്ദനം, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആർക്കും കഴിയാത്ത കാര്യം ചെയ്യുന്നവനാണ് യേശു. രണ്ട്, നിന്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ദേ ഇവിടെ നിർത്തുകയാണ്. ഒരു വരി പാട്ട് പാടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ടി വി ഓഫ് ചെയ്യാവുള്ളൂ, ചാനൽ മാറ്റാവും. ഈ വാക്ക് നിങ്ങളുടെ മനസ്സിൽ തറയ്ക്കട്ടെ, ഇതെങ്ങനെ സംഭവിക്കും? അങ്ങനൊരു വിഷയത്തിന് മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അത് നിറവേറ്റുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. എങ്ങനെ സംഭവിക്കുമെന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി ദൈവം നമുക്ക് തരും. അതിവിടെ പറയുന്നില്ല ഞാൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. വിശ്വസിക്ക്, ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യം ചെയ്യും. എങ്ങനെ സംഭവിക്കുമെന്നത് ദൈവം തെളിയിക്കും. ഗോഡ് ബ്ലസ് യു. പ്രതികൂലങ്ങൾ ഏറിയെന്നാൽ അനുകൂലമായി യേശു ഉണ്ട്. പ്രതികൂലങ്ങൾ ഏറിയെന്നാൽ അനുകൂലമായി യേശു ഉണ്ട്. പതറുകില്ല, തളരുകില്ല, സ്വർഗസിയോ ിലെത്തിയിടുന്ന
പതറുകില്ല, തളരുകില്ല. സ്വർഗ സിയോനിലെ തേടും നാൾ എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗതാതൻ ചെയ്തിടുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കുകയാണ്. രണ്ട് ചോദ്യങ്ങളുടെ മുമ്പിലാണ് ഇന്ന് നമ്മൾ പ്രഭാതവന്ദന അവസാനിപ്പിച്ചത്. രണ്ട് വാക്കുകളുടെ മുമ്പിൽ, ഒന്ന്, ആർക്കും ചെയ്യാൻ കഴിയാത്തത് ചെയ്യുന്നവൻ. രണ്ട്, എങ്ങനെ സംഭവിക്കുമെന്നുള്ള മനുഷ്യൻ്റെ ചോദ്യത്തിന് മറുപടി നൽകുന്നവൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മഹാദൈവത്തിൻ്റെ മനസ്സലിവ് നിമിത്തം ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ പ്രേക്ഷകരുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട് കർത്താവേ, ഇതെങ്ങനെ സംഭവിക്കും? അപ്പാ, അങ്ങുണ്ടെന്നറിയാം, അങ്ങ് ദൈവപുത്രനാണെന്നറിയാം, അങ്ങ് അത്ഭുത മന്ത്രിയാണെന്നറിയാം, എന്നിട്ടും ഞങ്ങളുടെ അവിശ്വാസത്തിൽ ഞങ്ങൾ ചോദിച്ചു പോകുന്നു, ഇതെങ്ങനെ സംഭവിക്കും? അങ്ങനെ ചോദ്യമായിട്ട് ആരെങ്കിലും, എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം ഓരോ കയ്യിലില്ലാതെ, ദൈവമേ അഡ്മിഷൻ എടുക്കാൻ അഡ്വാൻസ് കൊടുക്കാൻ പോലും കയ്യിലില്ലാതെ, ഒരു വീട് വയ്ക്കാൻ 10 രൂപ, ഇതെങ്ങനെ സംഭവിക്കും? പലരും പറഞ്ഞിട്ടും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത നീറുന്ന വിഷയവുമായി വീട്ടിൽ നിൽക്കുമ്പോൾ ആരോ മനസ്സിൽ പറയുന്നു, നീട്ടെറിഞ്ഞ് പോകരുത്, കോടതി പോകരുത്, പിടിച്ചു നിൽക്ക്, ഇതെങ്ങനെ സംഭവിക്കും? എങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് ദൈവം ഇന്ന് മറുപടി കൊടുക്കണം. ദൈവം ചെയ്യാൻ പോകുന്നതിനായ സ്തോത്രം ഞങ്ങളെ കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇതെങ്ങനെ സംഭവിക്കും? ആ ചോദ്യത്തിന് അക്ഷരങ്ങളല്ല, അനുഭവങ്ങൾ മറുപടി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.